ഈ ഇളകിമറിയുന്ന അർത്ഥശൂന്യമായ സമുദായത്തിന്റെ വികാരം കാണുമ്പോൾ സത്യത്തിൽ സഹതാപം തോന്നുന്നു നിങ്ങൾ ഈ വിവേകമില്ലാത്ത വികാരം കുഴിച്ചു മൂടിയില്ലെങ്കിൽ ഈ സമുദായം എന്നും വികാരജീവികളായി ഓരോരുത്തരുടെ ഇരകളായി ചൂണ്ടയിൽ കൊത്തി ജീവിതകാലം കഴിച്ചുകൂട്ടത്തേ ഉള്ളൂ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തിരുവനന്തപുരത്തെ മഹല്യ കമ്മിറ്റികൾ നടത്തുന്ന പരിപാടിയിൽ നിന്ന് ശശി തരൂരിനെ ഒഴിവാക്കി എന്ന് പറയുന്ന ഒരു വാർത്ത എല്ലാവരും അങ്ങ് ആഘോഷിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ലജ്ജയാണ് തോന്നുന്നത് അപ്പോൾ ഇതിനു മുമ്പ് പി സി ജോർജിനെ ചുമന്നുകൊണ്ട് നടന്നതും അതുപോലെ ആർ ബാലകൃഷ്ണമുള്ള ചുമന്നുകൊണ്ട് നടന്നതുമൊക്കെ ഇതേ സമുദായം കാണിച്ച അവിവേകം പോലെ തന്നെ കിട്ടുന്നവർ എന്തെങ്കിലുമൊന്നും മിണ്ടുമ്പോഴേക്കും ചുമക്കുകയോ ചവിട്ടിത്തേക്കുകയോ ചെയ്യുന്ന ഈ വികാരം ഒരു വിവേകമുള്ള സമൂഹത്തിന് ചേർന്നതല്ല നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഒരു വാർത്ത കണ്ടത് ആ വാർത്തയിൽ തിരുവനന്തപുരം മഹല്ല് കമ്മിറ്റി നടത്തുന്ന എംപവേർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ഫലസ്തീൻ വിരുദ്ധ മുന്നണിയിൽ നിന്ന് അല്ലെങ്കിൽ ആ പരിപാടിയിൽ നിന്ന് ശശി തരൂരിനെ ഒഴിവാക്കി ഒഴിവാക്കിയതിന്റെ കാരണം എന്താണ് മുസ്ലിം ലീഗ് നടത്തിയ വളരെ ചരിത്രപരമായ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം ടെററിസ്റ്റ് അറ്റാക്ക് ഇൻ ഇസ്രേൽ ബൈ ഹമാസ് എന്ന് പറയുന്ന ഒരു വാക്ക് പറഞ്ഞു പോയതിനാണ് അദ്ദേഹം മണിക്കൂറുകളോളം സംസാരിച്ചത് മുഴുവൻ ഫലസ്തീന്റെ പിന്തുണയും അതിനെക്കുറിച്ചാണ് ആ വാക്കുപയോഗിച്ചതിൽ നിങ്ങൾക്ക് വിയോജിക്കാം അത് ശരിയായില്ലെന്ന് പറയാം അതിനപ്പുറത്ത് അങ്ങനെ പറഞ്ഞു പോയ ഒരാളിനെ അദ്ദേഹം അതുവരെ എടുത്ത നിലപാടുകളെ എല്ലാം തള്ളിപ്പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു മറ്റൊരാലയിൽ കൊണ്ട് കെട്ടി ആസ്വദിക്കുന്ന ഒരു തരം ചൂണ്ടയിടുമ്പോൾ മാത്രം ചാടി വീഴുന്ന വെറും വികാര ജീവികളായി ഈ സമുദായം മാറുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ലജ്ജയുണ്ട് യഥാർത്ഥത്തിൽ ഇതിലൊക്കെ എന്ത് കാര്യമുള്ളത് അദ്ദേഹം അവിടെ സംസാരിച്ചത് മുഴുവൻ ഫലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണയാണ് അതിൽ അദ്ദേഹം ഈ വാക്ക് ഉപയോഗിച്ചു അത് അനുചിതമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നാളിതുവരെ യു എൻ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാൻ അമേരിക്കയും അതുപോലെയുള്ള സ്ഥിരാംഗങ്ങളും നിലപാട് സ്വീകരിക്കാത്തതിന്റെ കാരണം ഗൂഗിളിൽ പോയെന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ കഴിയും അവർക്ക് ഇഷ്ടപ്പെട്ടത് ബാൻ കിമൂൺ ആയിരുന്നു ശശിതരൂരിനെ അവർക്ക് യോജിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒന്ന് ഇറാഖ് അക്രമത്തിൽ അദ്ദേഹം വിരുദ്ധ നിലപാടെടുത്തു എന്നുള്ളതാണ് അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകളിൽ എവിടെയെങ്കിലും ഈ പറയുന്ന സയനിസത്രയോ ഇസ്രയേലിനെയോ പിന്തുണച്ചതായി ഒരു നിലപാടുകളും പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയില്ല ഈ വിവാദമുണ്ടായ നിമിഷം മുതൽ ഒരുപാട് രേഖകൾ പരിശോധിക്കുകയായിരുന്നു എവിടെയെങ്കിലും അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ എവിടെയെങ്കിലും അത്തരം ഒരു പരാമർശം ഇതിന് മുമ്പുണ്ടായിട്ടുണ്ടോ എന്ന് ഇല്ലെന്ന് മാത്രമല്ല അദ്ദേഹം സംസാരിച്ച വേദികളിലൊക്കെയും ഫലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യമാണ് പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ അവരുപയോഗിക്കുന്ന ചില വാക്കുകൾ അവർ തന്നെ പിൻവലിച്ചാൽ അവർ തന്നെ അങ്ങനെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അങ്ങനെയല്ല നിങ്ങൾ ആയേ പറ്റൂ ചിലരൊക്കെ ആണെങ്കിൽ കമന്റുകളിൽ ഈ ആൾ അമേരിക്കൻ പിണിയാളാണ് എന്നൊക്കെ പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് നോക്കൂ യാതൊരു ഉപയോഗവുമില്ലാത്ത ഒരു പാഴായ അനിൽ ആന്റണിക്ക് പോലും വലിയ സ്ഥാനങ്ങൾ വെച്ചു നീട്ടുന്ന യാതൊരു ഉപയോഗവും ഇല്ലാത്ത ആളുകൾക്ക് പോലും രാജ്യസഭ നൽകി സ്വീകരിക്കുന്ന കാലത്ത് ശശിതരൂരിന് എന്തെങ്കിലും സംഘിമനസ് ഉണ്ടെങ്കിൽ നൂറുവട്ടം സ്വീകരിക്കാൻ അപ്പുറത്ത് ആളുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണമെങ്കിൽ അദ്ദേഹത്തിന് വിദേശകാര്യ അടക്കമുള്ള ഏത് വകുപ്പുകളും നൽകി സ്വീകരിക്കും അദ്ദേഹം സ്വതന്ത്രമായ വാക്കുകൾ പറയാറുണ്ട് ഉപയോഗിക്കാറുണ്ട് ഭാഷ പറയാറുണ്ട് അതിനോട് ഞങ്ങൾക്ക് വിയോജിക്കാം പക്ഷേ അതിനപ്പുറത്ത് അദ്ദേഹത്തിന് അങ്ങ് ഭ്രഷ്ട കൽപ്പിച്ച് അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ഒരു വിവേകവുമില്ലാത്ത വികാരം അത് ഈ സമുദായത്തെ നശിപ്പിക്കേയുള്ളൂ ഇതേ വികാരത്തോടെയാണ് ഒരു പി സി ജോർജിനെ ചുമന്ന് എല്ലായിടവും കൊണ്ട് നടന്നത് അദ്ദേഹം ഫാത്തിഹ ഊതുന്നതും അസ്സലാമു അലൈക്കും പറയുന്നതുമെല്ലാം ആവേശപൂർവ്വം കയ്യടിയോടെ സ്വീകരിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന എന്തൊക്കെയാണ് പിന്നീട് കണ്ടത് എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരാളിനെ വിലയിരുത്തേണ്ടത് അയാൾ ഉപയോഗിക്കുന്ന ഒരു പദത്തിന്റെ പേരിലല്ല ഒരു വാക്കിൻ്റെ പേരിലല്ല അയാൾ എടുക്കുന്ന നിലപാടുകളുടെ പേരിലാണ് അയാൾ എടുക്കുന്ന നയങ്ങളുടെ അല്ലെങ്കിൽ പറയുന്ന പ്രഭാഷണത്തിൻ്റെ ആകെ കണ്ടന്റാണ് പരിശോധിക്കേണ്ടത് അല്ലാതെ അതിനുള്ളിലെ ഒരു വാക്കല്ല പണ്ട് ആർ ബാലേഷമുള്ള നാസർ മദിനിയോട് നീതി നീതിമാനാണ് പി ഡി പി നല്ല പാർട്ടിയാണെന്ന് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തെ കൊണ്ടു നടന്ന് ആഘോഷിക്കുകയായിരുന്നു അദ്ദേഹം തന്നെ വളരെ സീനിയർ മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞത് ആ ഒരു ഒറ്റ വാചകം പറഞ്ഞതിലൂടെ ഞാൻ കേരളത്തിൽ എവിടെ ചെന്നാലും ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എന്നെ കാത്തു നിൽക്കാൻ കുറച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായി എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ അത്രയും കേട്ടാൽ മതി നമ്മുടെ ആവേശം അങ്ങട അണപുട്ടി ഒഴികാണ് അപ്പോഴത്തേക്ക് നമ്മളങ് എടുത്തു വെക്കാനും സ്വീകരിക്കാനും ഒക്കെ ഒക്കെ വല്ലാതെ വെമ്പൽ കൊള്ളുന്നൊരു കാഴ്ചയുണ്ട് മറിച്ച് ഇതുപോലൊരാൾ ഒരു വാക്ക് പ്രയോഗിച്ചതിൻ്റെ പേരിൽ ഇതിനെ വിയോജിക്കുന്നതിലും അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇപ്പോൾ കെ ടി ജലീൽ അടക്കമുള്ളവർ ലീഗിനെ പ്രതിക്കൂട്ടിലാക്കാൻ സംസാരിക്കുന്നതൊക്കെ രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങളാണ് എന്നാൽ അദ്ദേഹം പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുകയോ ഞാൻ അങ്ങനെയാണ് അല്ലെങ്കിൽ ഹമാസ് ഭീകരവാദികളാണ് എന്ന് പോലും റിപ്പീറ്റ് ചെയ്ത് പറയാത്ത ആവർത്തിച്ച് പറയാത്ത ഒരാളിനെ വീണ്ടും വീണ്ടും അങ്ങ് ഫ്രഷ്ട് കൽപ്പിച്ച് വികാരം കൊള്ളിച്ച് ചാനലുകാർ എല്ലായിടത്തും മൈക്കിംഗ് കൊണ്ട് നടന്ന് ശശിതരൂർ അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ എന്താ ശശിതരൂർ പറഞ്ഞത് മണിക്കൂറുകളോ എന്താ അദ്ദേഹം സംസാരിച്ചത് അതിലാ പ്രയോഗം അനുചിതമായിട്ടുണ്ടാവും ഇപ്പോൾ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് സി ആർ മഹേഷും റിജിൽമാക്കുറ്റിയെ പോലുള്ളവരും ഒക്കെ ഒക്കെ രംഗത്ത് വന്നു അല്ലെങ്കിൽ അലക്സാണ്ടർ ജേക്കബ് സാർ ആ പ്രവൃത്തികളെ ന്യായീകരിച്ച് സംസാരിക്കുന്നു അതുകൊണ്ട് ആ സമുദായം അദ്ദേഹത്തെ ഭ്രഷ്ട് കൽപ്പിക്കുന്നു ഇനി മേലിൽ പള്ളിയിൽ കയറ്റില്ലെന്ന് പറയുന്നു പള്ളി പരിപാടിയിൽ വിളിക്കില്ലെന്ന് പറയുന്നു അത്തരം കാര്യം മഹേഷിനോട് കാണിക്കുന്നു അല്ലെങ്കിൽ അത്തരം കാര്യം റിജിൽ മാക്കുറ്റിയോട് കാണിക്കുന്നു എം സ്വരാജിനോട് കാണിക്കുന്നു ഇല്ലല്ലോ അപ്പം ഇവിടെ യോജിക്കാനും വിയോജിക്കാനും ഒക്കെ മനുഷ്യർക്ക് അവകാശമുണ്ട് ഇവിടെ ഒരു വിയോജിപ്പ് പോലുമില്ല ഒരു വാക്കുപയോഗിച്ചതിനാണ് ഇത്രയും വലിയ ചന്ദ്രഹാസം ഇളക്കുന്നത് കഷ്ടമാണിത് ഈ സമുദായത്തിനകത്തുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്രയോ പേരെ കാഫിറാക്കുന്നു മുനാഫിക് ആക്കുന്നു മുഷിരിക്കാക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു അങ്ങനെയുള്ളതിനു പോലും കാണാത്ത വികാരം ഒരു ടെററിസ്റ്റ് എന്ന വാക്ക് ആ പ്രസംഗത്തിൽ എവിടെയോ ഒരു ഇംഗ്ലീഷ് പദം വന്നു വീണപ്പോഴേക്കും അതിലങ്ങ് സടകുടഞ്ഞ് എഴുന്നേറ്റ് എന്നാൽ ഇപ്പൊ തന്നെ അദ്ദേഹത്തെ സൂപ്പാക്കി കളയാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഉടൻ തന്നെ അമേരിക്കയുടെ ആലയിൽ കൊണ്ട് കെട്ടി ഇസ്രയേലിന്റെ ആലയിൽ കൊണ്ട് കെട്ടി സംഖ്യയുടെ ആലയിൽ കൊണ്ട് കെട്ടി എന്താണ് ഈ ആസ്വദിക്കുന്നത് എന്താണിതുകൊണ്ട് സമുദായം നേടുന്നത് അതുകൊണ്ട് വിവേകപതികളായ ആളുകൾ അദ്ദേഹത്തെ ഇനിയും വിളിക്കണം വേദിയിൽ അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് പറയട്ടെ അദ്ദേഹം പറയുന്ന നയമോ നിലപാടുകളോ അതിൽ നിന്ന് വ്യതിയലിച്ചാണെങ്കിൽ ഇസ്രയേലിനെ പിന്തുണച്ചാണെങ്കിൽ അന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാം എന്നാൽ അദ്ദേഹം ഒരു പ്രവൃത്തി പോലും അത്തരത്തിൽ ഉണ്ടാകാത്ത ഒരാളിനെ ഇത്രമേൽ അങ്ങ് ആഘോഷിക്കുന്നത് ഒരു വിവേകപൂർണമായ നടപടിയല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ശശിതരൂരിനെയൊക്കെ ഞാനും വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ആ വിമർശിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു മെറിറ്റ് വേണം ഇത് യാതൊരു വിവേകവുമില്ലാത്ത പണ്ടത്തെ കാലത്തൊക്കെ ഉള്ളതുപോലെയുള്ള ആ വികാര പ്രകടനത്തിൻ്റെ സംഗതിയാണ് ഇവിടെ കാണുന്നത് ഷംസീർ മിത്തന്നു മിണ്ടിയപ്പോഴേക്കും അതെന്നാലൊരാുധമാക്കി ഉപയോഗിച്ചു കളയാമെന്ന് വിചാരിച്ച് മറുവശത്തിറങ്ങിയതുപോലെ ഇവിടെ ടെററിസ്റ്റ് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അതൊരാുധമാക്കി അങ്ങ് സൂപ്പാക്കി കളയാനുള്ള വിവരക്കേട് ഈ സമുദായം കാണിക്കരുതെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന